ദൈവവിളിയെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ അല്ലാതെ കണ്ട് പറഞ്ഞ് വിലയിരുത്തി പലതരത്തിൽ അതിനെ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ തമ്മിലുള്ള വർത്തമാനമുള്ളവർക്ക് ലക്ഷണം നമ്മൾ നോക്കരുത്. ലക്ഷണം നോക്കിയാൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഞാൻ അങ്ങനത്തെ കോഴികളെ കണ്ടിട്ടില്ല എന്നുള്ള നമസ്കാരം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു ഷോർട്ട് ഫിലിമായിരുന്നു എന്തിനാണ് ചക്കരെ നീ അച്ചമ്പട്ടത്തിന് പോയതെന്ന്. അന്ന് ഈ തലക്കെട്ടിന് മറുപടി എന്നോണം കത്തോലിക്ക സഭയിലെ എല്ലാ പുരോഹിതരും ഒരുപോലെ പറയുകയുണ്ടായി, പോയതല്ല മോളെ, വിളിച്ചതാണ്, അതും പ്രണയം തന്നെയായ ദൈവം. അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ അറിഞ്ഞോ അറിയാതെയോ കാത്തിരിക്കുന്ന ഹൃദയത്തിന് ദൈവം നൽകുന്ന ക്ഷണമാണ് ദൈവവിളി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ ബഹുമാനത്തോടെയും വിശുദ്ധിയോടും കൂടി നാം നോക്കിക്കാണുന്നവരാണ് നമ്മുടെ പുരോഹിതരും സന്യസ്തരും. എന്നാൽ ദൈവവിളിയെക്കുറിച്ച് ഒത്തിരിയേറെ സംശയങ്ങളും ആശങ്കകളും നമ്മുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ യുവജനങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഏതാനും ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് സംശയ നിവാരണത്തിനായി നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് പറമ്പിലച്ചനാണ്. ഞാൻ നിങ്ങൾക്ക് നല്ല ഇടയനെ നൽകും, പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലൂടെ അവൻ നിങ്ങളെ നയിക്കും. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ആലുവ മംഗലപുഴ സെമിനാരിയിലേക്ക് കടന്നു വന്നുകൊണ്ട് 17 വർഷക്കാലത്തോളം വൈദിക വിദ്യാർത്ഥികളോടൊപ്പം ജീവിച്ചും പഠിപ്പിച്ചും അവസാന 5 വർഷക്കാലഘട്ടത്തോളം അവരെ നയിച്ചുകൊണ്ട് ദൈവസ്നേഹമാർന്ന കൊടുമുടിയുടെ ഔന്നിത്യത്തിലേക്കും പരസ്നേഹമാർന്ന താഴ്വരയുടെ വിശാലതയിലേക്കും നയിച്ച ശ്രേഷ്ഠ വ്യക്തിത്വം ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് പറമ്പിലച്ചൻ. ദൈവവിളിയെക്കുറിച്ചും പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും വളരെയേറെ ആഴമായ അറിവും ബോധ്യവുമുള്ള ഒരു പുരോഹിതൻ, അറിയപ്പെടുന്ന ഒരു മോറൽ തിയോളജിയൻ, ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഏറെ സ്നേഹത്തോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദൈവവിളിയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ദൈവവിളി? അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു വിളിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെയോ മാതാപിതാക്കളുടെയോ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു വ്യക്തി ആ ഒരു ദൈവവിളി സ്വീകരിക്കുന്നതിനെയാണോ ദൈവവിളി എന്ന് പറയുന്നത്? ശരിക്കും എന്താണ്? ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യം, ഏത് സംഭാഷണത്തിൻ്റെയും ഒരു തുടക്കം എന്നതിൽ പറയാൻ എനിക്ക് തോന്നുന്ന കാര്യം, ഈ വിഷയത്തെ നമ്മൾ കാണുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പക്ഷത്ത് നമ്മൾ കാണേണ്ട കാര്യമാണ്. എടുത്തു പറയാൻ കാര്യം, ദൈവവിളിയെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ അല്ലാതെ കണ്ട് പറഞ്ഞ് വിലയിരുത്തി പലതരത്തിൽ അതിനെ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ തമ്മിലുള്ള വർത്തമാനം വിശ്വാസത്തിൻ്റെ പക്ഷത്തിലൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവിളി എങ്ങനെ കാണാം, എങ്ങനെ കാണണം, സഭ ദൈവവിളി എങ്ങനെ കണ്ടുപോകുന്നു, ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവവിളി എന്താണ്, ആ പട്ടിലാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് വെറുതെ വൈദിക ജീവിതത്തെക്കുറിച്ച് സമർപ്പിത ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്നത് ഒരു നല്ല സംഭാഷണമാകില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വർത്തമാനം പറയാം. പക്ഷെ നമുക്ക് ദൈവവിളിയെ കുറിച്ച് പറയാം. ശരിക്കും എന്താണ് ആ ദൈവവിളി എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വിളിയാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വിളിയാണോ, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ഒരു വിളിയാണോ? നമുക്ക് പൊതുവെ പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ദൈവവിളിയെ കാണാം. ഒന്ന്, 4 ജീവിതാവസ്ഥകളിലേക്കുള്ള ഏത് വിളിയെയും ദൈവവിളി എന്ന് പറയാറുണ്ട്. 4 ജീവിതാവസ്ഥകൾ, കുടുംബജീവിതമാകാം, പൗരോഹിത്യ ജീവിതമാകാം, സന്യാസ ജീവിതമാകാം, അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതമാകാം. ഈ 4 ജീവിത അവസ്ഥകളിലേക്കുള്ള വിളിയെയും ദൈവവിളി നമ്മൾ പറയാറുണ്ട്. അത് ശരിയുമാണ്. സഭ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇനി അല്പം കൂടെ നിയതമായ അർത്ഥത്തിൽ, അല്പം കൂടെ സവിശേഷമായ അർത്ഥത്തിൽ, ദൈവസേവനത്തിനായി മനുഷ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഒരാളെ സമർപ്പിത ജീവിതത്തിലേക്ക് വരുമ്പം അതിനെ നമ്മൾ പ്രത്യേകമായ അർത്ഥത്തിൽ ദൈവവിളി എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് പൗരോഹിത്യ സന്യാസ ജീവിതങ്ങളെ പ്രത്യേകമായ അർത്ഥത്തിൽ നമ്മൾ ദൈവവിളി എന്ന് പറയുന്നത് അർത്ഥത്തെക്കുറിച്ചാണ് പറഞ്ഞു. ഇനി നമ്മൾ കാണേണ്ട കാര്യം, ചോദ്യത്തിലേക്ക് വന്നാൽ, ദൈവം വിളിക്കുന്നതാണ് മനുഷ്യർ വിളിക്കുന്ന ഈ ചോദ്യം തന്നെ ഉണ്ടാകുന്നത്. ഈ ദൈവവിളി പ്രോത്സാഹനത്തിന് ആൾക്കാർ വന്ന് ദൈവവിളിയിലേക്ക് ആൾക്കാരെ കുട്ടികളെ ആകർഷിക്കുന്ന കാര്യം നടക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഈ ചോദ്യം ചോദിച്ചത്. വാസ്തവത്തിൽ ദൈവവിളിയെല്ലാം ദൈവം കൊടുക്കുന്ന വിളികളാണ്. ദൈവത്തിന് മാത്രമേ ദൈവവിളി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പിന്നെ മനുഷ്യരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നവർ മാതാപിതാക്കന്മാർ, അധ്യാപകർ, വൈദികർ, ഇവരൊക്കെ ഒരാളെ അല്ലെങ്കിൽ ഒരു യുവാവിനെ യുവതിയെ തൻ്റെ ദൈവവിളി കണ്ടെത്താൻ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടെത്താൻ സഹായിക്കുന്നു, ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നു, ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നു, ചിലപ്പോൾ കൂടെ നിൽക്കുന്നു, പിന്തുണയ്ക്കുന്നു, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഒരാൾക്കും, ഒരു മനുഷ്യനും ദൈവവിളി ഉണ്ടാക്കാൻ സാധിക്കില്ല. ദൈവം തന്നെ കൊടുക്കേണ്ട സംഗതിയാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് അവരുടെ പങ്കിനെ, മനുഷ്യരുടെ പങ്കിനെ നമ്മൾ വലുതാക്കരുത്, ചെറുതാക്കാനും പാടില്ല. ഈ മനുഷ്യരുടെ പങ്ക് വലുതാക്കാനും പാടില്ല ചെറുതാക്കാനും പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബൈബിളിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. ദൈവം നേരിട്ട് വിളിക്കുന്ന വ്യക്തികളുണ്ട്, നേരിട്ട് വിളിച്ച സംഭവങ്ങൾ. ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞു. ശിഷ്യന്മാരിൽ തന്നെ ഒരാൾ പോയി വേറൊരാളെ കൊണ്ടുവരുന്ന സംഭവമുണ്ട് അല്ലേ. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം നേരിട്ട് വിളിക്കുന്ന സംഭവങ്ങളുണ്ട്, പഴയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിലുമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ മറ്റൊരാളെ പ്രേരിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന കഥകളും സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരുടെ പങ്കിനെ നമുക്ക് ചെറുതാക്കാൻ പാടില്ല, പക്ഷെ അതുകൊണ്ട് പക്ഷെ വലുതാക്കാനും പാടില്ല ചെറുതാക്കാനും പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ദൈവവിളിയുള്ള ഒരു വ്യക്തിക്ക് പ്രത്യേക ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിലരെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ അച്ഛനാവും അല്ലെങ്കിൽ അവൻ സിസ്റ്റർ ആവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ദൈവവിളിയുള്ള വ്യക്തികൾക്ക് പ്രത്യേക ലക്ഷണങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ദൈവവിളി ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ദൈവവിളിയുള്ളവർക്ക് ലക്ഷണം നമ്മൾ നോക്കരുത്, ലക്ഷണം നോക്കിയാൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പൊതുവെ അങ്ങനെ ആൾക്കാരൊക്കെ പറയാറുണ്ട്. എനിക്ക് രണ്ട് പക്ഷത്തു നിന്നാണ് ഇതിനെ കാണേണ്ടത്. ഒന്ന്, അവനവനതിൻ്റെ തൊണ്ട ഒരു കാര്യം, രണ്ട്, മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്ക് ദൈവവിളി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം, ലക്ഷണമുണ്ടോ എന്ന് ചോദിച്ചാൽ ലക്ഷണമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുടെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹമാണ്, തീക്ഷ്ണമായ ആഗ്രഹമാണ് ദൈവവിളിയുടെ ആദ്യത്തെ അടയാളം, ഏറ്റവും ആദ്യത്തെ അടയാളമാണ്. ആഗ്രഹം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഈ ആഗ്രഹം ദൈവം ജനിപ്പിക്കുന്നതാണ്. ഈ ആഗ്രഹം എല്ലാവർക്കും ഇല്ല, ദൈവം കൊടുത്തവർക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ. ആഗ്രഹമില്ലാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാൽ അവന് ദേഷ്യം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഗ്രഹം ദൈവം കൊടുക്കേണ്ടതാണ്. ഒന്നാമത്തെ പടി അതാണ്, ആഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ആഗ്രഹത്തിന് അനുകൂലമായ അഭിരുചികളുണ്ടോ, കഴിവുകളുണ്ടോ, ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കാനുള്ള മനോഭാവമുണ്ടോ, മറ്റ് സാഹചര്യങ്ങളുണ്ടോ എന്നും കൂടെ നോക്കണം. ഇത് രണ്ടും ആഗ്രഹം മാത്രം പോരാ. ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ആഭിമുഖ്യങ്ങളും ശൈലിയും അഭിരുചിയൊക്കെ ഉണ്ടാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് പ്രാഥമികമായിട്ട് ഒരാൾക്ക് ദൈവവിളി ഉണ്ടെന്ന് സ്വയം തീരുമാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കാനും സാധിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത് മറ്റുള്ളവർക്ക് തോന്നേണ്ട കാര്യമാണ്. മറ്റൊരാൾക്ക് എങ്ങനെയാണ് തോന്നുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് അവന് ദൈവവിളി ഉണ്ടെന്ന് തോന്നുന്നു, അത് നമ്മൾ ചില പെരുമാറ്റം കൊണ്ടും നല്ല രീതി കൊണ്ടും ഒക്കെ തോന്നുന്നതാണ്. ദൈവവിളിയുള്ള ആളാണ്, ദൈവവിളിയുള്ള പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്നൊക്കെ തോന്നുന്ന കാര്യമാണ്. ആ തോന്നൽ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. അതുകൊണ്ട് അങ്ങനെ ഒരാളെ അത്തരത്തിൽ ബ്രാൻഡ് ചെയ്ത് മാറ്റി ദൈവവിളിയിലേക്ക് തള്ളുകയോ തള്ളാതിരിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും അങ്ങ് തോന്നുന്നത് തെറ്റൊന്നുമല്ല, അത് ശരിയാണ്. അങ്ങനെ തോന്നാറുണ്ട്, പറയാറുണ്ടെന്ന്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അവനവന് തന്നെ തോന്നുന്ന കാര്യമാണ്. ഇനി മറ്റുള്ളവർക്കും ചിലപ്പോൾ അതിലൊരു പങ്കുണ്ട്. ഉദാഹരണത്തിന് പരിശീലകർക്കൊരു പങ്കുണ്ട്. ഒരു ചെറുപ്പക്കാരി പറയുകയാണ് എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ആ തരത്തിൽ വിചാരിക്കുന്നു, കരുതുന്നു. പക്ഷേ മറ്റുള്ളവർക്കും കൂടെ തോന്നണം. ആ തോന്നലിൻ്റെ അടിസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയ്ക്കും കൂടെ ബോധ്യമാകണം. സഭ എന്ന വിശാലമായ അർത്ഥത്തിൽ ബോധ്യമാകണം. അല്ലെങ്കിൽ രൂപതയിലാണെങ്കിൽ മെത്രാന് ബോധ്യമാകണം. ഇനി സന്യാസ സമൂഹത്തിലാണെങ്കിൽ അധികാരികൾക്ക് ബോധ്യമാകണം. സെമിനാരിയിലാണെങ്കിൽ അവിടുത്തെ അധികാരികൾ ബോധ്യമാണ് ഈ പറയുന്ന ആൾക്ക് ദൈവവിളി ഉണ്ടെന്നുള്ള കാര്യം. അത് ബാഹ്യമായ പെരുമാറ്റങ്ങളിലൂടെയും രീതികളിലൂടെയും ഈ ജീവിതത്തിൽ ഈ കാര്യത്തിന് കൊടുക്കുന്ന വിലയിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ വിശാലമായ അർത്ഥത്തിൽ വേണം ഈ കാര്യത്തെ കാണാനായിട്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് നേർച്ചക്കോഴി എന്നത്. പലപ്പോഴും ഈ ദൈവവിളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് നേർച്ചക്കോഴി എന്നത്. ഇതെന്താണ് ശരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാസ്തവത്തിൽ ഞാൻ അങ്ങനത്തെ കോഴികളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് നേർച്ചക്കോഴിയായ ഒരു അച്ഛൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ആരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലതരം കോഴികളുണ്ട്, പക്ഷേ നേർച്ചക്കോഴി അച്ഛനൊന്നും കാണുകയില്ല. പക്ഷേ ഇതൊക്കെ കഥകളിലോ ചില കലാരൂപങ്ങളിലോ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള പ്രയോഗവും പറച്ചിലൊക്കെ മാത്രമാണ്. അതിനങ്ങനെ കഥയും കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചായ കുടിക്കാൻ താല്പര്യമുള്ള കുട്ടീനെ കാപ്പി കുടിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ വളരെ പ്രയാസമാണ് അല്ലേ. അതല്ലെങ്കിൽ ചായ കുടിക്കാത്ത ഒരാളെ ചായ കുടിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. കുടിക്കുകയില്ല, അവർ പച്ചവെള്ളം കുടിക്കും, പക്ഷേ ചായ കുടിക്കില്ല, കാരണം അവർക്ക് ഇഷ്ടമില്ല. അതുപോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല, അതുപോലും മാതാപിതാക്കന്മാർക്ക് സാധിക്കാതെ പിന്നെയാണോ ഒരാളുടെ ജീവിതാവസ്ഥ അവനില്ലാത്ത ജീവിതാവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടാൻ നടക്കുന്ന കാര്യമില്ല. പക്ഷെ അതങ്ങനെ പറഞ്ഞു പോയി അല്ലെങ്കിൽ ചിലരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഏതെങ്കിലും കാലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് വൈദിക പരിശീലനത്തിനോ സന്യാസ ജീവിതത്തിലേക്ക് തള്ളിവിട്ടാൽ പോലും അവർക്കവിടെ നിൽക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല, നിൽക്കുകയില്ല. കാരണം വിളിയുള്ളവർക്ക് മാത്രമേ വൈദിക ജീവിതത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നേർച്ചക്കോഴി എന്നുള്ള പ്രയോഗത്തെപ്പറ്റി നമ്മൾ ഒരുപാട് വ്യഗ്രതപ്പെടേണ്ട കാര്യമില്ല, ആ വഴിക്ക് പോട്ടെ. ഇപ്പം ഒരു പൗരോഹിത്യ വിളി അല്ലെങ്കിൽ സന്യാസ വിളിയും ഒപ്പം അതിനോടൊപ്പം തന്നെ കുടുംബജീവിത വിളിയും ലഭിക്കുക. അല്ലെങ്കിൽ ഒരു പുരോഹിതനാവുന്നതിനോടൊപ്പം ഒരു കുടുംബജീവിതം നയിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. ഇപ്പോൾ ചില നോൺ കാത്തലിക്സ് അച്ഛന്മാരൊക്കെ പുരോഹിതനായതിനു ശേഷം കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ കത്തോലിക്ക സഭയുടെ വിളികളെ പറ്റി പറയുമ്പോൾ നമ്മൾ നാല് ജീവിതാവസ്ഥകൾ, നാല് വിളികൾ എന്ന് പറയുമ്പോൾ ഈ വിളികളെല്ലാം പരസ്പര വിരുദ്ധങ്ങളല്ലേ. ഒരു വിളി മറ്റൊരു വിളിക്കെതിരെ മത്സരിക്കുകയോ വിരുദ്ധമായിട്ട് നിൽക്കുകയോ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഒരു സന്യാസ വിളി കിട്ടിയ ഒരാൾക്ക് തന്നെ വൈദിക ജീവിതം സ്വീകരിക്കാം. പുരോഹിതന്മാരുടെ കാര്യമാണ്, സന്യാസ പുരോഹിതന്മാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ സാധിക്കും. സന്യാസ വിളിയുണ്ട്, പൗരോഹിത്യ വിളിയുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ സഭാ പാരമ്പര്യത്തിൽ നമ്മൾ അതും കണ്ടിട്ടുണ്ട്. അതായത് വൈദിക ജീവിതത്തിലേക്കുള്ള വിളി സ്വീകരിച്ചവർ തന്നെ കുടുംബ ജീവിതത്തിലേക്കുള്ള വിളിയും സ്വീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ബ്രഹ്മചര്യം നിർബന്ധം അല്ലാത്ത, വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധമല്ലാത്ത സഭകളിൽ ഇത് സാധ്യമാണ്, അത് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വിരുദ്ധ വിഷയങ്ങളായിട്ട് കാണേണ്ടതില്ല. അങ്ങനെ ഒന്നൊന്നിനെ എതിരായിട്ട് നിൽക്കുന്നെന്ന് വിചാരിക്കേണ്ടതുമില്ല. ഇനി ചോദിക്കാനുള്ളത് ഈ വൈദിക പരിശീലനത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഏതൊരു മറ്റൊരു പ്രൊഫഷനൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു ജോലി എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിനൊത്തിരി ഒരു 5 വർഷമോ 4 വർഷത്തേക്ക് പഠിപ്പും ഇതൊക്കെ മതി. പക്ഷെ ഒരു നമുക്ക് അത്രയും നമ്മൾ ശ്രേഷ്ഠമായി കരുതുന്ന ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ സഭ ഏകദേശം ഒരു 10ൽ കൂടുതൽ വർഷത്തോളം പരിശീലനം നൽകുന്നുണ്ട്. ഇത്രയും ദൈർഘ്യമേറിയ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്താണ്? അതോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിച്ചു തരാം. ആദ്യം ഈ വിവിധ ഘട്ടങ്ങളെ പറ്റി പറയാം. ഒന്നാമത് ഏത് പരിശീലന ഘട്ടത്തിലും, അതായത് സമർപ്പിത ജീവിതത്തിലേക്കുള്ള പരിശീലന ഘട്ടത്തിൽ വൈദികരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 3 വർഷമെങ്കിലും ഉള്ളത് ഒരു ഏറ്റവും താഴത്തെ പടിയുള്ള അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള പരിശീലനമാണ്. അതിൽ ആത്മീയമായിട്ടുള്ള പരിശീലനം ഉണ്ടാകും, പഠനങ്ങളൊക്കെ ഉണ്ടാകും. 2-3 വർഷം അങ്ങനെ കരുതാം. പിന്നീടുള്ള ഒരു 3 വർഷം തത്വശാസ്ത്ര പഠനമാണ്. 3 വർഷത്തെ പഠനവും പരിശീലനമാണ്. പിന്നെ പ്രായോഗികമായ പരിശീലനങ്ങൾ പലപ്പോഴും ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഇടവകളിലൊക്കെ നിന്നുകൊണ്ട് വൈദിക ജീവിതത്തെ സഭാ ജീവിതത്തെയും കണ്ടും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന സമയമുണ്ട്. പിന്നീട് ദൈവശാസ്ത്ര പഠനമാണ്. അത് കുറഞ്ഞത് 3.5 കൊല്ലമെങ്കിലും ഉണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും 11-12 കൊല്ലമൊക്കെ ആകും. ഇതാണ് വാസ്തവത്തിൽ പുറമേ നിന്ന് നോക്കിയാൽ സംഭവിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും നീണ്ട കാലത്തെ പരിശീലനം എന്ന് ചോദിച്ചാൽ, ഒരു വൈദികനെ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഒരുക്കിയെടുക്കാൻ തക്കവിധം ഒരുപാട് മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു പരിശീലനം രൂപീകരണം നടക്കേണ്ടതുണ്ട്. ഒന്നാമത് മാനുഷികമായ രീതിയിലുള്ള രൂപീകരണം നടക്കേണ്ടതുണ്ട്. അത് ഒരു ചെറുപ്രായത്തിൽ വൈദിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചു വരുന്ന ഒരാളിൽ വലിയ തോതിലുള്ള രൂപീകരണം മാനുഷികമായ തലത്തിൽ നടക്കേണ്ടതുണ്ട്. അതിന് സമയം ആവശ്യമുണ്ട്. രണ്ടാമത് ആത്മീയമായിട്ടുള്ള പരിശീലനം നടക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയമായ പരിശീലനം എന്നുള്ളത് ചില പ്രാർത്ഥനകൾ പഠിക്കുകയോ പ്രാർത്ഥന ചൊല്ലാൻ പഠിക്കുകയോ കുർബാന അർപ്പിക്കാൻ പഠിക്കുകയോ എന്നുള്ളതല്ല. അതുമാത്രമല്ല, അതൊക്കെ ചെറിയ കാര്യങ്ങളെ ആവുന്നുള്ളൂ. അതിനേക്കാൾ വലിയ തോതിലുള്ള ആത്മീയമായ രൂപാന്തരീകരണം ഒരാളിൽ നടക്കേണ്ടതുണ്ട്. അത് സമയമെടുക്കുന്ന കാര്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് അല്ലെ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ കുറച്ച് സമയം മതി. അല്ലെ ഈ പറഞ്ഞ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചെടുക്കാനായിട്ട് ഈ പറഞ്ഞ 12 കൊല്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആ തരത്തിലൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, രൂപീകരണം നടക്കണമെങ്കിൽ, ഫോർമേഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും സമയം അനുവദിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കാൻ തക്കവിധം അവൻ പഠിച്ച് പരിശീലിച്ച് വരണമെങ്കിലും തീർച്ചയായിട്ടും സമയമെടുക്കും. ഈ തരത്തിൽ വിവിധ തരത്തിലുള്ള പരിശീലനത്തിന് രൂപീകരണത്തിന് എടുക്കുന്ന സമയമാണ് ഈ സമയദൈർഘ്യത്തിൻ്റെ കാര്യം. എന്നാലും നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ, ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുമ്പോൾ മിക്കപ്പോഴും അതിൻ്റെ പഠിച്ചെടുക്കേണ്ട അതിൻ്റെ ഇൻ്റലക്ച്വൽ കോണ്ടന്റ് എന്ന് പറയുന്നത് പഠിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡോക്ടറെ പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് 4-5 വർഷം. അപ്പോൾ ഡോക്ടറുടെ കാര്യം ആകെക്കൂടെ നമ്മൾ കരുതുന്നത് ആ ഡോക്ടർക്ക് മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്ത് വേണ്ടത്ര പരിജ്ഞാനം ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ ഡോക്ടറെ ഒരു കാര്യം നമ്മൾ നോക്കുന്നില്ല. ഡോക്ടറുടെ ജീവിതം എങ്ങനെയാണ്, ഡോക്ടറുടെ പ്രാർത്ഥന എങ്ങനെയാണ്, ആത്മീയ ബോധ്യങ്ങൾ എങ്ങനെയാണ്, പെരുമാറ്റ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ, അതൊന്നും നോക്കില്ല. അതിനൊന്നും മാർക്കില്ല, മാർക്കിടുന്നുമില്ല. ഈ ഡോക്ടർക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് പരിജ്ഞാനം ഉണ്ട്, അത് മാത്രമേ നോക്കുകയുള്ളൂ. അതുപോലെയല്ല വൈദിക പരിശീലനം. അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം എടുത്തിട്ടും വേണേൽ ചോദിക്കാം, എന്നിട്ട് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം. എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലെ ഇത്രേ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇത്രേ സാധിക്കുന്നുള്ളതിന് ഈ സമയം എടുക്കുന്നത് കൊണ്ടാണ്. സമയമില്ലാതെ നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് നമുക്ക് പരിശീലിപ്പിച്ച് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സമയം എടുത്താൽ പോലും ഈ സ്വീകരിക്കുന്നവർക്കും, അതായത് സമർപ്പിത ജീവിതം സ്വീകരിക്കുന്നവർക്ക് പോലും തങ്ങളെക്കുറിച്ച് ചിലപ്പോൾ തൃപ്തി ഉണ്ടാവണമെന്നില്ല. എനിക്ക് ഇനിയും വളരാനുണ്ട്, ഇനിയും രൂപീകരണം സ്വീകരിക്കാനുണ്ടെന്ന് വിചാരിക്കുന്നവരാണ് എല്ലാം തന്നെ. അതൊരു കുറവല്ല, അത് വളർച്ചയുടെ ഒരു അടയാളമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഇപ്പം ഇത്രയേറെ ഒരു പരിശീലനം, ഒരു നീണ്ട നമ്മൾ പഠിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊരു വൈദികനായി തീർന്നിട്ട് പോലും ചിലപ്പോഴെങ്കിലും വളരെ ചുരുക്കം പേരെങ്കിലും പാതി വഴിയിൽ വെച്ചിട്ട് ഈ ദൈവവിളി ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇത്രയേറെ പരിശീലനം ദൈവവിളി സ്വീകരിച്ച് 10-12 വർഷത്തെ പരിശീലനത്തിന് ശേഷം പോലും കുറച്ചെങ്കിലും പേര് ഈ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതവർക്ക് ദൈവവിളി ശരിക്കും ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ശരിക്കും ഒരു ഫോർമേഷൻ കിട്ടാത്തത് കൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ? അതോ പല കാരണങ്ങളുണ്ടാകാം. എന്തുകൊണ്ട് ഒരാൾ ഇടയ്ക്ക് വെച്ച് സമർപ്പിത ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു വിട്ടുപോകുന്നു വളരെ ചുരുക്കമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു സാധ്യത ദൈവവിളി ഇല്ലാത്ത ശരിക്കും ദൈവവിളി ഇല്ലാത്ത ഒരാൾ ദൈവവിളി സ്വീകരിച്ചു പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ തനിക്ക് ദൈവവിളി ഇല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അത് മടങ്ങുന്നവർ കാണും അത് ചുരുക്കമാണ് അധികം അങ്ങനെ ഞാൻ പറയുന്നില്ല രണ്ടാമതൊരു സാധ്യത ദൈവവിളി ഉണ്ടായിട്ടും ആ ദൈവവിളി ജീവിക്കുമ്പോൾ അതിന് തക്കവിധം ജീവിക്കാൻ പറ്റാതെ ആ അർത്ഥത്തിൽ പരാജയപ്പെട്ട് പിൻവാങ്ങുന്നവർ കാണും മൂന്നാമത്തെ ഒരു സാധ്യത ദൈവവിളി സ്വീകരിക്കുകയും ആത്മാർത്ഥമായിട്ട് ജീവിക്കുകയും പക്ഷെ അതിനിടയിൽ എന്തെങ്കിലും ബാഹ്യമായ കാരണങ്ങളാൽ അത് ചിലപ്പോൾ സ്വന്തം കാരണമൊന്നും ആയിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ കാരണങ്ങളാൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പ്രത്യേക സാഹചര്യങ്ങളുടെ ഇരയായി പോയി ദൈവവിളിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പക്ഷേ കർത്താവിൽ ആശ്രയിച്ചും ദൈവവിളിയെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കിയും അതിന് വില കൊടുത്തും ജീവിക്കുന്ന ഒരാൾ അങ്ങനെ പെട്ടെന്നൊന്നും ദൈവവിളിയെ നശിപ്പിച്ചോ നഷ്ടപ്പെടുത്തിയോ കളയില്ല എന്നുള്ളത് വാസ്തവമാണ് തീർച്ചയായിട്ടും ചുരുക്കം ചിലർ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവവിളി ഏതെങ്കിലും കാരണത്താലൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ പോലും തങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെപ്പറ്റി പിന്നീട് പരിതപിക്കുന്നത് കാണാറുമുണ്ട് അപ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ അങ്ങനെ വേണ്ട എന്ന് വെക്കുന്നവർ പോലും പുറകോട്ട് തിരിഞ്ഞു നോക്കി സങ്കടപ്പെടുകയും നഷ്ടത്തിൻ്റെ വ്യാപ്തി അവരെന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതും അനേകം പേരുടെ അനുഭവത്തിൻ്റെ ഭാഗമാണ് അച്ഛനൊരു 17 വർഷക്കാലത്തോളം സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഈ പരിശീലനത്തിന് വ്യത്യാസം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് നിലനിന്ന് പോകുന്ന പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണോ അവർക്ക് ഫോർമേഷൻ നൽകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ടെക്നോളജി അതിൻ്റെയൊക്കെ മാറ്റത്തിനനുസരിച്ച് അവർക്ക് പരിശീലനത്തിനും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് വൈദിക പരിശീലന രംഗത്ത് മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 17 കൊല്ലം നോക്കി തീരുമാനിക്കേണ്ട നമുക്ക് അല്പം കൂടി വ്യാപകമായിട്ട് ചിന്തിക്കണം ഉത്തരം ഉണ്ടെന്നും ഇല്ലെന്നുമാണ് അതായത് ചില മേഖലകളിൽ മാറ്റമുണ്ട് ചില കാര്യങ്ങളിൽ മാറ്റമില്ല അതാണ് ഉത്തരം ഏതൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ലോകത്തിലും സഭയിലും നടക്കുന്ന മാറ്റങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ വ്യതിയാനത്തിനനുസരിച്ച് വൈദിക പരിശീലന രംഗത്തും മാറ്റങ്ങളുണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ദീർഘകാലം ഉണ്ടായിരുന്ന ചിന്ത വൈദിക ജീവിതത്തിലേക്ക് വരുന്നവരെ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ വേർതിരിച്ച് തന്നെ പരിശീലിപ്പിക്കണം എന്ന ചിന്ത നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ സന്യാസ ഭവനങ്ങൾക്കും അതുപോലെ സെമിനാരികൾക്കൊക്കെ വലിയ ഭിത്തിയും വലിയ മതിലുകളുമാണ് അകവും പുറമൊന്നും കാര്യമായിട്ട് വേർതിരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഇവർ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് ലോകത്തിൽ ഇടപെടേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശീലനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മതിലുകൾ പൊളിച്ചില്ല പക്ഷേ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ലോകത്തെ എൻഗേജ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേക്ക് വൈദിക പരിശീലനത്തെയും വൈദിക ജീവിതത്തെയും സാരമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റമുണ്ട് അത് ആ അർത്ഥത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പരിശീലന രംഗത്തും വന്നിട്ടുണ്ട് നിങ്ങളൊരുപക്ഷെ കണ്ടിട്ടുണ്ടാകും പരിശീലനം സ്വീകരിക്കുന്ന വൈദികാർത്ഥികൾ തന്നെ പലപ്പോഴും പള്ളികളിലും മറ്റു സമൂഹങ്ങളിലും ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റീജൻസി എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ വൈദിക ബ്രഹ്മചര്യത്തിന് വേണ്ടി ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സ്ത്രീകളുമായിട്ടുള്ള അകലം അത് സാരമായിട്ട് വൈദിക പരിശീലന രംഗത്ത് പണ്ട് കാലത്ത് ഒട്ടേറെ കാലത്ത് ദീർഘകാലം പാലിച്ചിരുന്നതാണ് സ്ത്രീകളുമായിട്ടുള്ള അകലം സ്ത്രീകൾ മോശക്കാരായതുകൊണ്ടല്ല അല്ലെങ്കിൽ ബ്രഹ്മചര്യം കുടുംബജീവിതത്തേക്കാൾ മെച്ചപ്പെട്ടതായതുകൊണ്ടല്ല പല കാരണങ്ങളാൽ വന്ന ഈ അകൽച്ചയും അകലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇക്കാലത്ത് വൈദിക സെമിനാരികളിൽ തന്നെ സ്ത്രീകൾക്കും പഠിക്കാം എന്ന അവസ്ഥയുണ്ട് സ്ത്രീകൾ പഠിക്കുന്നുണ്ട് വൈദിക പരിശീലനം അല്ല അവർ ദൈവശാസ്ത്ര പരിശീലനം നേടുന്നുണ്ട് ആ അർത്ഥത്തിലുള്ള അകലമൊക്കെ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് മറ്റൊരു മാറ്റത്തെ കുറിച്ചെടുത്ത് പറയാനുള്ള സംഗതി വൈദിക പരിശീലന രംഗം ദീർഘകാലം നൂറ്റാണ്ടുകളായിട്ട് വൈദികരുടെ മാത്രം മേഖലയായിരുന്നു വൈദികരെ പരിശീലിപ്പിക്കുന്നു ഇപ്പം അതിൽ നിന്ന് മാറ്റം വന്ന് അൽമായരും വൈദികരെ പരിശീലിപ്പിക്കുന്നുണ്ട് പരിശീലന രംഗത്ത് പ്രത്യേകിച്ചും ബൗദ്ധികമായ രംഗത്ത് അവരുടെ പഠന രംഗത്ത് അൽമായർ സ്ത്രീ പുരുഷന്മാർ ഒപ്പം തന്നെ സിസ്റ്റേഴ്സും ആ രംഗത്ത് വരികയും പരിശീലകരായിട്ട് വരികയും അവരെ കേൾക്കുകയും അവരുടെ അനുഭവങ്ങൾ സ്വീകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അൽമായ പങ്കാളിത്തം സാരമായ രീതിയിൽ ഈ മേഖലയിൽ വന്നിട്ടുണ്ട് അതൊരു മാറ്റമാണ് പിന്നെ വേറൊരു ഭൗതികമായ മാറ്റം എനിക്ക് പറയാൻ തോന്നുന്നത് കേരളത്തിലെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഒരു കാലത്ത് പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയെങ്കിലും നമ്മുടെ കേരളത്തിൽ വൈദിക പരിശീലനം സാധ്യമായിരുന്നത് വളരെ പണമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാത്രമാണ് കാരണം വൈദിക പരിശീലനം വളരെ ചിലവേറിയതായിരുന്നു അതുകൊണ്ട് സംഭവിച്ച കാര്യം പണമുള്ളവർ മാത്രം വൈദികരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഈ വൈദികരെന്നുള്ളത് ഒരു പരിധിവരെ വരേണ്യവർഗമായിട്ട് മാറി. ചിലപ്പോൾ അവർ തന്നെ കരുതിയിട്ടുണ്ടാവും, മറ്റുള്ളവർ കരുതിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് 20-ാം നൂറ്റാണ്ടിന് ശേഷം ഇതിലെല്ലാം സാരമായ മാറ്റം ഉണ്ടായി. സാരമായ മാറ്റം ഉണ്ടായതിൻ്റെ അർത്ഥം ഈ വൈദിക പരിശീലന രംഗത്ത് തന്നെ ഒരുപാട് പേര് സഹായിക്കാൻ പണം കൊടുത്ത് സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ആർക്കെങ്കിലും ദൈവവിളി ഉണ്ടെങ്കിൽ പണമില്ലായ്മ ദൈവവിളി സ്വീകരിക്കാനുള്ള ഒരു തടസ്സം അല്ലാതായി മാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ അനേക തരത്തിലുള്ള മാറ്റങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനിയും കാലാനുസൃതം ഉണ്ടാകും. അതിനിടയിൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞത് എന്താ, ടെക്നോളജിയുടെ കാര്യം പറഞ്ഞല്ലേ, സാങ്കേതികവിദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ സാങ്കേതികവിദ്യയോട് തുറവിയോടുകൂടിയാണ് സഭ ഇടപെടുന്നത്. ആ തുറവി തീർച്ചയായിട്ടും വൈദിക പരിശീലന രംഗത്തും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളും അതിനെപ്പറ്റി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അത് ഉപയോഗിക്കാൻ അവരെ ശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സെമിനാരിക്കാരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമല്ല. പക്ഷേ അതിലേക്കുള്ളൊരു തുറവി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഇനി മാറ്റമില്ലാത്ത സംഗതികളുണ്ട്. മാറ്റമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പുറകെ പറഞ്ഞു. മാറ്റമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ആത്മീയ ബോധ്യങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധയാണ്. അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വൈദിക ജീവിതത്തിലെ ഈ ശുശ്രൂഷയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, ആത്മീയ കാര്യങ്ങളിലുള്ള പ്രാധാന്യം, വൈദിക ജീവിതത്തിൻ്റെ സമർപ്പണ ബുദ്ധിക്ക് കൊടുക്കുന്ന ഊന്നൽ, അതെല്ലാം മാറ്റമില്ലാത്ത രീതിയിൽ തുടരുന്നു. പക്ഷേ അതിൻ്റെ പ്രകാശനങ്ങൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് മാത്രമേ. നമുക്ക് വൈദിക പരിശീലനത്തിന് സന്യാസത്തിനൊക്കെ അത്യാവശ്യം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനം നൽകുന്നു. പക്ഷേ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദമ്പതികൾക്ക് ഡോക്ടറുടെ കാര്യം ആകെക്കൂടും നമ്മൾ കരുതുന്നത് ആ ഡോക്ടർക്ക് മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്ത് വേണ്ടത്ര പരിജ്ഞാനം ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ ഡോക്ടറെ ഒരു കാര്യം നമ്മൾ നോക്കുന്നില്ല. ഡോക്ടറുടെ ജീവിതം എങ്ങനെയാണ്, ഡോക്ടറുടെ പ്രാർത്ഥന എങ്ങനെയാണ്, ആത്മീയ ബോധ്യങ്ങൾ എങ്ങനെയാണ്, പെരുമാറ്റ രീതിയിൽ